ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അതിലും ഏറ്റവും പ്രതീക്ഷ അർഹമായ ഒരു ദിവസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ രാത്രിയെ ഹയാത്താക്കുവാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നു. പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് വന്നു കിട്ടിയ ഭാഗ്യം അതേപ്രകാരം എത്രയും പെട്ടെന്ന് അത് നമ്മോട് വിടവാങ്ങുകയും പോവുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണല്ലോ. പക്ഷേ അതിനെ അതർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനിക്കാൻ കഴിഞ്ഞ മുഅ്മിൻ വിജയിക്കുകയും അല്ലാത്തവൻ പരാജയപ്പെടുകയും ചെയ്യുകയാണ്. റമദാൻ മാസം വരുന്നു, അത് അവസാനിക്കുന്നു. ആർക്ക്? നോമ്പ് അനുഷ്ഠിച്ചവനിക്കും അനുഷ്ഠിക്കാത്തവനിക്കും, തറാവീഹ് നിസ്കരിച്ചവനിക്കും നിസ്കരിക്കാത്തവനിക്കും അത് അവസാനിക്കുകയാണ്. പക്ഷേ അതിന്റെ ലാഭം കൊയ്തെടുക്കുന്നത് അതിൽ കഷ്ടപ്പെട്ടവരാണ്. നോമ്പ് അനുഷ്ഠിച്ചവനും തറാവീഹ് നിസ്കരിച്ചവനും മറ്റുള്ള നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവനുമാണല്ലോ. അത്തരത്തിലുള്ള നല്ല കൂട്ടറിൽ അല്ലാഹു തആല ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമുക്കറിയാം, ഈ പരിശുദ്ധമായ റമദാൻ മാസം നാല് റബ്ബിന്റെ മുമ്പിൽ അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്നു. അതിനെ അതർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനിച്ചവർക്ക് ആ പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നു. അതേസമയത്ത് പ്രതികൂലമായി അതിനെ വിരോധിച്ചവർക്കും നിൽക്കുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതിനെയെല്ലാം വിട്ടുപുറത്ത് അനുകൂലകരമായ രൂപത്തിൽ സാക്ഷി നിൽക്കുന്ന റമദാനിൽ അല്ലാഹു തആല ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. പ്രസംഗിക്കുകയല്ല, നമുക്കിന്ന് നല്ല പോലെ പ്രസംഗം ചെയ്തു തരാൻ, നസീഹത്ത് ചെയ്തു തരാൻ പ്രഗത്ഭനായ പണ്ഡിതൻ വാഗ്മി തെക്കാർ ഉസ്താദ് അബ്ബാസ് മദനി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനിക്ക് ഈ ജമായത്തിന്റെയും എല്ലാവരുടെ വകയിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപ്രകാരം വേദിയിലുള്ള എല്ലാ ഉസ്താദന്മാർക്കും പ്രത്യേകമായും നമുക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുടെ അല്ലാത്തവരുടെയും കഷ്ടപ്പാടുകളെ ദുആ കൊണ്ട് നിവാരണം ചെയ്തു കൊടുത്ത വളരെയേറെ ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദവർഗൾക്ക് അവർക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. ഇവിടെ ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല പല നാട്ടിൽ നിന്നും വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചും കൊണ്ട് ഇവിടെ എത്തിയ എല്ലാ ഓരോ ആണ് പെണ്ണ് ചെറുത് വെളുത് എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ സ്വാഗതങ്ങൾ ആശംസിച്ചുകൊണ്ട് മുഹമ്മദ് അംറോലി അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു, ഇവിടെ വരണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് മദനി അവർകളെ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ട് വിരമിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العلي العظيم من قام في ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه وما تأخر صدق رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ارحم الراحمين يا الملك الملوك يا الله നിന്റെ മഹോദായ ഫളൽ കൊണ്ട് പരിശുദ്ധമായ ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചു കൂടിയതും ഞങ്ങൾ ഇവിടെ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ സർവസൽക്രമങ്ങളും അല്ലാഹുവെ ലൈലത്തുൽ ഖദ്ർ എത്തിച്ച മുഅ്മിനീങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് നീ സ്വീകരിക്കണം അല്ലാഹ്. ഏറ്റവും സ്നേഹവും ആദരവും ബഹുമാനവുമുള്ള മഹാനായ തങ്ങളവർഗലും അതുപോലെ മഹത്തായ ഈ വേദിയിൽ അലങ്കരിച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സദസ്സിൽ ഒരുമിച്ചുകൂടിയ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മുഅ്മിനുകൾ, മറ്റ് മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 25-ാമത്തെ രാത്രിയിലാണ് നാം ഇപ്പോൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ റമദാനിലാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് ഉറപ്പാണ്. അതും അവസാനത്തിന്റെ 10-ാണ് എന്നതിന് ധാരാളം ഹദീസുകളും മഹാന്മാരായ പണ്ഡിതന്മാരുടെ വചനങ്ങളും നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിലും ഒറ്റപ്പെട്ട ദിവസം തീർച്ചയായും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളാണ്. കഴിഞ്ഞുപോയ 21-23 രാത്രി ഒരുപക്ഷെ ലൈലത്തുൽ ഖദ്ർ ആയിരിക്കാൻ സാധ്യതയുണ്ട്.
അഥവാ ഇന്നത്തെ ഈ 25-ാമത്തെ രാത്രി, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 27-ാമത്തെ രാത്രി, അല്ലെങ്കിൽ 29-ാമത്തെ രാത്രി, ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുള്ള രാത്രികളാണ്. എന്നാൽ മഹാനായ ഉബാദത്ത് ബിനു സ്വാമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഖറജ യുഖ്ബിറു ബിലൈലത്തുൽ ഖദ്ർ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ അറിയിച്ചു തരാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം എന്തോ ഒരു വിഷയത്തിൽ തർക്കം നടത്തി തർക്കിക്കുകയാണ്. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. വഇന്നഹു തലാഹ ഫുലാനും വഫുലാൻ, ഈ സദസ്സിലേക്ക് ഞാൻ വന്നപ്പോൾ സദസ്സിൽ നിന്നുള്ള രണ്ടാളുകൾ പരസ്പരം എന്തോ ഒരു വിഷയത്തിൽ തർക്കം നടത്തി. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഫറുഫിഅത്ത്, ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണ് എന്ന് നിങ്ങളെ അറിയിച്ചു തരാനുള്ള ആ മഹത്തായ അനുഗ്രഹത്തെ അല്ലാഹു തആല ഉയർത്തി കളഞ്ഞു. വഅസ അൻ യകൂന ഖൈറൻ ലക്കും, പക്ഷേ ആ ഒരു അനുഗ്രഹത്തെ ഉയർത്തപ്പെട്ടു എന്നതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ടതില്ല, അത് നിങ്ങളുടെ ഗുണത്തിനായിരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇൽതമിസൂഹ ഫി സബ്ഇ വത്തസ്ഇ വൽ ഖംസ്, അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് നിങ്ങളോട് പറയാൻ റൂമിൽ നിന്നും നിങ്ങളുടെ സമക്ഷത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അത് പറയാനിരിക്കുന്ന ആ ഒരു അറിവിനെ അല്ലാഹു ഉയർത്തിയെന്നാലും അതിൽ നിങ്ങൾക്ക് വലിയ ഖൈറുണ്ടായേക്കാം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമളാനിന്റെ 27-ാം രാത്രിയിൽ, അല്ലെങ്കിൽ 25-ാം രാത്രിയിൽ, അല്ലെങ്കിൽ 29-ാമത്തെ രാത്രിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം ഏറ്റവും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന മൂന്ന് രാത്രികളിൽ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. അഥവാ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാത്രിയാണ് റമളാനിന്റെ 25-ാമത്തെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ചുകൂടിയതെങ്കിൽ അല്ലാഹു തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല നമ്മുടെ നിയ്യത്തിന് ആ ഒരു വലിയ പ്രതിഫലം തന്നുകൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ദീർഘസമയം നിങ്ങളോട് സംസാരിക്കാനുള്ള സമയങ്ങളില്ല. മഹാനായ തങ്ങളവർകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, അതുപോലെ തന്നെ ദിക്റുകൾ പറയാനുണ്ട്, ദുആ നടത്താനുണ്ട്, അതുപോലെ പള്ളിയിൽ ചെന്ന് മറ്റുള്ള ഇബാദത്തുകൾ നടത്താനുണ്ട്. മഹാനായ മൽജ തങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സാദാത്തുകൾക്കും
അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഉയർച്ച ഇനിയും അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവിടെ എല്ലാം ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ അല്ലാഹു തആല നന്നാക്കി തന്നു. അല്ലാഹു തആല നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ലൈലത്തുൽ ഖദറിനെ അല്ലാഹു തആല നമുക്ക് തരാനുള്ള കാരണങ്ങൾ പലതും കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബനൂ ഇസ്രായീലിലെ ഒരു സ്വാലിഹായ ഒരു വ്യക്തി 1000 മാസം ഒറ്റകത്തിന്റെ ഒരു എല്ലുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ വേണ്ടി സമരം നടത്തിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ആ സമയത്ത് ടെൻഷനിലായി. അല്ലാഹുവേ, നമ്മുടെ ആയുഷ് വളരെ കമ്മിയാണ്, ഈ കുറഞ്ഞ ആയുഷിൽ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ നാളെ പരലോകത്ത് എത്തിയാൽ മറ്റുള്ള സമുദായത്തിന്റെ അമലുകളെക്കാൾ വളരെ കുറഞ്ഞു പോകുമല്ലോ എന്ന് മഹാന്മാരായ സ്വഹാബത്ത് വിഷമിച്ചതായിരിക്കുന്ന സമയത്താര് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്റി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്റു ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ. നബിയേ, പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്, ഖദ്റിന്റെ രാത്രിയിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാന വ തആല ലൈലത്തുൽ ഖദ്റിനെ പരിചയപ്പെടുത്തിയത് ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായതായിരിക്കുന്ന ഒരു ദിവസം ഒരു രാത്രി എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രിയിൽ നാം അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നത് മറ്റുള്ള രാത്രികളിൽ 1000 മാസങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറെ പ്രതിഫലമുള്ളതും ഏറെ മഹത്വമുള്ളത് എന്നാണ് ഈ ആയത്ത് നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. വരറ്റൊരു രാത്രിയുടെ ഇബാദത്തിന് 1000 മാസങ്ങളുടെ ഇബാദത്തിന്റെ പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാന വ തആല നൽകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തനസ്സലുൽ മലായികത്തു വറൂഹു, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രത്യേകക്കാരായ റബ്ബിന്റെ മലായികത്തുകൾ ഇറങ്ങുന്ന ഒരു രാത്രിയാണ്. വർറൂഹ്, റൂഹ് എന്ന് പറഞ്ഞാൽ പല അർത്ഥവും അതിനുണ്ട്. മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുമെന്നും മഹാനായ റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുമെന്നും അല്ല അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് തന്നെ അന്ന് ഇറങ്ങുമെന്നും പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. വർറൂഹു, മരിച്ചവരുടെ, നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ അർവാഹുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നും അർത്ഥം പറഞ്ഞവരുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ മഹത്തുക്കളായ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ മലായികത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു പരിശുദ്ധമായ രാത്രിയിലെ എപ്പോഴാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ, ഇന്ന ദിവസമായിരിക്കും, ഇന്ന രാത്രിയായിരിക്കും, ഇന്ന രാത്രിയായിരിക്കും എന്ന് കരുതുകൊണ്ട് ലോകത്തിന്റെ മുഅ്മിനീങ്ങൾ ആ രാത്രികളെ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കുന്നു. നാമും ആ ഒരു ഉദ്ദേശത്തോടെ കൂടെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ആ ലൈലത്തുൽ ഖദ്റിനെ എത്തിക്കുന്ന സൗഭാഗ്യക്കാരിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, എന്റെയും നിങ്ങളുടെ ആയുഷ് എത്രയാണ്! മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷംഊനിൽ ഗാസിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ, വെറും 1000 മാസം അല്ലാഹുവിന്റെ ദീനിന്റെ വേണ്ടി സമരം നടത്തിയെങ്കിൽ അവരുടെയൊക്കെ ആയുഷുകൾ എത്രയാണ്! എന്നാൽ എന്റെയും നിങ്ങളുടെയും ആയുഷ് വളരെ കമ്മിയാണ്. എന്റെയും നിങ്ങളുടെയും ആയുഷ് ഒരു പക്ഷേ 60, 70, 80 ഏറി വന്നാല് 100, അതിലേറെ നമ്മുടെ ആയുഷ് അതിന്റെ അപ്പുറം കടക്കുകയില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആയുഷിന്റെ ഇടയിൽ കിട്ടുന്ന സമയം വളരെ കുറഞ്ഞ സമയങ്ങളാണ്. അതിലുള്ള സമയങ്ങൾ മിക്ക സമയം മറ്റുള്ള ആവശ്യത്തിന്റെ വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ എന്റെയും നിങ്ങളുടെയും ആഖിറത്തിന്റെ വേണ്ടി സമ്പാദിക്കാറ് സമയം എവിടെയാ?
ആ സന്ദർഭത്താൽ എനിക്കും നിങ്ങൾക്കും ലൈലത്തുൽ ഖദ്ർ എത്തിക്കേണ്ട അനിവാര്യത നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. കണ്ടില്ലേ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു മനുഷ്യൻ വെയിലത്ത് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നു. വല്ലാത്ത വെയിലാണ്, വെയിലത്ത് ചൂട് ഏറ്റുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആരാധന കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുന്നു. മാസങ്ങൾ കഴിഞ്ഞ് ആ വഴിക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ കാണുന്നത് വല്ലാത്ത തണുപ്പ്, വല്ലാത്ത ചളി, വല്ലാത്ത തണുപ്പേരിയ ഒരു സമയമാണ്. ആ സമയത്ത് തണുപ്പേറ്റുകൊണ്ട് ആ മനുഷ്യൻ ഗിടുഗിടേ വിറച്ചുകൊണ്ട് റബ്ബിനെ ആരാധിക്കുന്നു, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്നുകൂടി അത്ഭുതപ്പെടുന്നു. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞ് ആ വഴിക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ഇതുപോലെ വല്ലാത്ത മഴയാണ്, കാറ്റിങ്ങനെ അടിച്ചു വീശുന്നു, മഴ ഇങ്ങനെ അടിച്ചു വീശുന്നു. ആ മഴയിൽ നനഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരാ, വളരെ അത്ഭുതത്തോടെയാണ് നിന്നെ ഞാൻ കാണുന്നത്. വല്ലാത്ത വെയിലുള്ള സമയത്ത് വെയിലത്ത് ചൂടിയേറ്റുകൊണ്ട് റബ്ബിന് നീ ഇബാദത്ത് ചെയ്യുന്നു, തണുപ്പുള്ള കാലഘട്ടത്തിൽ ആ തണുപ്പിൽ ഗിടുകിടെ വിറച്ചുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യുന്നു, മഴയുള്ള സമയത്ത് ആ മഴയിൽ നനഞ്ഞുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യുന്നു. മോനെ, നിനക്ക് താമസിക്കാൻ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റില്ലേ? നിനക്കൊരു വീടുണ്ടാക്കാമായിരുന്നല്ലോ മോനെ, ആ ഒരു ചെറിയ റൂമെങ്കാലും നീ എടുത്തുണ്ടാക്കിയിരുന്നുവെങ്കിൽ അതിൽ വെച്ച് നിനക്ക് റബ്ബിനെ ആരാധിക്കാമായിരുന്നല്ലോ. ഈ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ച് റബ്ബിനെ നീ ആരാധിക്കുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും നല്ലത് അതായിരുന്നല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, യാ റൂഹല്ലാ അഖ്ബറനിൽ അംബിയാഹു ഖബലക അല്ല ഈസ അക്സറ മിൻ സബഇ മിയത്തി അയ്യാം. നിങ്ങൾക്ക് മുമ്പുള്ള കുറെ പ്രവാചകന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയുമോ? മനുഷ്യ, നിന്റെ ആയുഷ് ഒന്നും ദീർഘമായ ആയുഷല്ല, നിന്റെ ആയുഷ് വളരെ കമ്മിയാണ്. 700 വർഷത്തിനപ്പുറം നീ ജീവിക്കുകയില്ല എന്ന് എന്നോട് നബിമാർ പറഞ്ഞിട്ടുണ്ടോ ഈസാ നബിയേ? എത്ര 700 വർഷ, അത്രമേ നിക്ക് ആയുസ്സുല്ലേ എന്ന് നബി മാറുന്നിട്ട് ചെന്നറി. അതുകൊണ്ട് ഈസാ നബിയേ, ഫലം യഖ്തറ അഖലി അൻ അഷ്തഗില ബിൽ ഇമാറത്തി അൻ ത്വാഅത്തി റബ്ബി. ആ സമയത്ത് എന്റെ മനസ്സൊന്ന് പറഞ്ഞുപോയി, അല്ലാഹ്, ഇത്രയും കുറഞ്ഞ കാലം മാത്രം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് വീട് കെട്ടാറ് സമയം ഇവിടെയുണ്ട്, എനിക്ക് കൃഷി ചെയ്യാറ് സമയം എവിടെയുണ്ട്, എനിക്ക് കച്ചവടം ചെയ്യാറ് സമയം എവിടെയുണ്ട്, എന്റെ ആയുഷ് വളരെ കമ്മിയാണല്ലോ. അതുകൊണ്ട് ഈസാ നബിയേ, ഞാൻ വീട് കെട്ടാറ് സമയം കണ്ടെത്തില്ല, ദുനിയാവിന് നിന്നും എന്റെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല, വളരെ കുറഞ്ഞ ആയുഷ് അല്ലാഹു തആല എനിക്ക് കണക്കാക്കിയതിനാൽ ആ ഉള്ള ആയുഷ് വൈവനും റബ്ബിന്റെ ഇബാദത്ത് ചെയ്യാൻ ഞാൻ രണ്ട് ആയുഷിനെ നീക്കി വെച്ചു ഈസാ നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, വരൂ, അതാ വളരെ ദീർഘമായ ആയുഷല്ലേ 700 വർഷത്തിന്റെ ആയുഷ്. ആ 700 വർഷത്തിന്റെ ആയുഷിനെ നമ്മുടെ മുൻഗാമികൾ വളരെ കുറഞ്ഞ ആയുഷായി കണ്ടിട്ട് ആ സമയങ്ങൾ ഇവനും റബ്ബിന്റെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 50, 60, 70, 80 മാത്രം ആയുഷുള്ള, ചിലപ്പോ അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ മരിച്ചു പോകും
പോകാന് സാധ്യതയുണ്ട്. ഇത്രയേറെ കമ്മിയായ ആയുസ്സുള്ള ഞാനും നിങ്ങളും അല്ലാഹുവിന് എത്ര ഇബാദത്ത് ചെയ്താലും നമ്മുടെ ആയുസ് വളരെ കമ്മിയാണല്ലോ, നമ്മുടെ ആയുസ് വളരെ കുറവാണല്ലോ. ആ സമയത്താണ് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെയുള്ള ലൈലത്തുൽ ഖദ്റിന് പ്രതീക്ഷിക്കപ്പെടേണ്ട അനിവാര്യത വന്നു പോകുന്നത്. ഈ ഒരൊറ്റൊരു രാത്രി അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റായി അല്ലാഹു കണക്കാക്കിയ രാത്രിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ഒരൊറ്റൊരു രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും 1000 മാസത്തിന്റെ ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ലൈലത്തുൽ ഖദ്റിൽ ഏറ്റവും പ്രധാനമായ റബ്ബിനോട് നാം തേടേണ്ടത് എന്താണ്? ആയിഷത്തു തുഹറ ചോദിച്ചില്ലേ, യാ റസൂലല്ലാ, ഇന്നാലിന്ന ദിവസം ലൈലത്തുൽ ഖദ്റാണെന്ന് എനിക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ എന്താണ് പ്രത്യേകമായി റബ്ബിനോട് തേടേണ്ടത് എന്ന് ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല അന്ന ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ ആയിഷ, ലൈലത്തുൽ ഖദ്ർ ഇന്നാലിന്ന രാത്രിയാണെന്ന് നിങ്ങൾക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയുമോ? നിങ്ങളെ പാവങ്ങൾ പുറത്തു കിട്ടാൻ റബ്ബിനോട് പാവമോചനത്തിന് തേടലാൻ ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഓ ആയിഷ, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കൂ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഓ അല്ലാ, ഇന്നക അഫൂൻ, നീ ധാരാളം മാഫു കൊടുക്കുന്നവനാര്, തുഹിബ്ബുൽ അഫ്വ മാഫു കൊടുക്കല്ലേ നീ വല്ലാത്ത ഇഷ്ടപ്പെടുന്നവനാര്, ഫഅഫു അന്നീ റാജാദി രാജനായ റബ്ബേ, എനിക്കൊന്ന് മാഫു തന്നൊരു അല്ലാ, എനിക്കൊന്ന് എന്റെ പാവങ്ങളൊന്ന് പൊറുത്തു താ അല്ലാ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ആയിഷ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഓരോ രാത്രിയിലും ഏറ്റവും പ്രധാനമായി റബ്ബിനോട് ഞങ്ങൾ തേടേണ്ടത് ഞങ്ങളുടെ പാവങ്ങളെ പൊറുത്തു കിട്ടാനാണ്, ഞങ്ങളെ പാവങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് പൊറുത്തു തരാനാണ്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ എത്രയാണ്, കുറ്റങ്ങൾ എത്രയാണ്, വന്തോഷങ്ങൾ എത്രയാണ്, ആ ദോഷങ്ങൾ മുഴുവനും ആ ദോഷത്തിന്റെ കാരണമായി നമ്മുടെ കൽബുകളൊക്കെ മലിനമായിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ അദ്നബ അബ്ദുൻ കാനത നുക്തതുൻ സഉദാഹു ഫീ ഖൽബിഹി. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ കൽബിൽ അവന്റെ ഹൃദയത്തിൽ കറുത്തതായ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുന്നു. ഞാനും നിങ്ങളും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഓരോ തെറ്റിന്റെ കണക്കനുസരിച്ച് എന്റെയും നിങ്ങളുടെ ഹൃദയം മലിനമാവുകയാണ്, കറുത്ത അടയാള പ്രത്യക്ഷപ്പെടുകയാണ്. എത്ര തെറ്റുകൾ നാം അധികരിപ്പിച്ചുവോ ആ നിലക്ക് നമ്മുടെ ഹൃദയം അതാ കരുത്തുപോവുകയാണ്, അത് മലിനമാവുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ തെറ്റുകൾ ഇങ്ങനെ അധികമായി കൽബിൽ കറുത്ത അടയാളങ്ങൾ അധികമായി ഫമാത ഖൽബുഹോ, അവസാനം അവന്റെ കൽബ് ചാകലാണ്, കൽബിന്റെ ഹയാത്ത് നഷ്ടപ്പെടുകയാണ്. വമം മാത ഖൽബുഹോ ദഖല ഫിന്നാർ, ഒരാളുടെ കൽബ് എങ്കിലും ചത്തുപോയാൽ ആ മനുഷ്യൻ നരകവ
പ്രകാശിയാരെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അതുകൊണ്ട് ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കാനുള്ള സമയങ്ങളാണ്, ഹൃദയത്തിന്റെ കറകല നീക്കാനുള്ള സമയങ്ങളാണ്, ഹൃദയത്തിന്റെ ദോഷത്തിന്റെ കറകല നീക്കി ശുദ്ധിയാക്കാനുള്ള രാത്രികളാണ് റമദാനിന്റെ ഓരോ രാത്രിയും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട രാത്രികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹദായ ഫളൽ കൊണ്ട് ഈ രാത്രിയിൽ ഈ വിശുദ്ധ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നേതൃത്വം നൽകി ദുആ ചെയ്തു തരാനിരിക്കുന്ന സദാ തിങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബുകളെ അല്ലാഹു ശുദ്ധീകരിച്ച് തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ എനിക്ക് സാധ്യമുണ്ടോ? നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വേണ്ട, ജീവിതത്തിൽ എത്ര കാലം ഇന്ന് വരെ ജീവിച്ചില്ലേ? ആ ജീവിച്ച ദിവസങ്ങളിൽ പ്രായം പൂർത്തിയായതിന് ശേഷം ഒരൊറ്റൊരു ദിവസം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നവർ എനിക്ക് സാധിക്കുമോ? നിങ്ങളിൽ പലർക്കും അത് സാധിക്കുമോ? എന്നാൽ ആ തെറ്റിനൊന്ന് നാം ഭയപ്പെടേണ്ടതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബൽ യഖാഫു അൻ യഖഅ അലൈഹി. തെയ് ചെയ്ത പോയ തെറ്റ് ഈമാനുള്ള മനുഷ്യനാണ് തെയ് ചെയ്തത്. ഈമാനുള്ള മനുഷ്യനാണ് തെറ്റ് ചെയ്തത്. മുഅ്മിനായ മനുഷ്യനിലാണ് തെറ്റ് വന്നു പോയതെങ്കിൽ ഈമാനുണ്ടോ? മുഅ്മിനാണോ എങ്കിൽ ആ മനുഷ്യൻ വല്ലാത്ത പേടിയിലാണ്, വല്ലാത്ത വെപ്രാലത്തിലാണ്. അതാ ഇടിഞ്ഞു വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ അടിവാകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുപോയി നിർത്തിയാൽ അല്ലാ അല്ലാ വല്ലാത്ത കാറ്റിങ്ങനെ അടിച്ചു വീശിയാൽ ഈ കാണുന്ന പന്തൽ നമ്മുടെ മേൽഭാഗത്തേക്ക് വീഴുമോ എന്ന് ചിലപ്പോൾ ഞങ്ങൾ പേടിച്ചു പോകില്ലേ എന്നതുപോലെ മയക്ക് നനഞ്ഞുകൊണ്ട് വീയാൻ അടുത്തായ ഒരു പർവ്വതത്തിന്റെ അടിഭാഗത്ത് ഒരു മനുഷ്യനെ കൊണ്ടുപോയി നിർത്തിയാൽ എന്തൊരു പേടിയായിരിക്കും ആ മനുഷ്യന്, എന്തൊരു വെപ്രാളമായിരിക്കും ആ മനുഷ്യൻ. ആ മനുഷ്യൻ ഞാൻ മരിച്ചു പോകുമോ, ഞാൻ ഈ പർവ്വതത്തിന്റെ അടിയിൽ വീണ് ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിച്ച് വിറക്കുന്നത് പോലെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങളായ ജനങ്ങൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്തുകൊണ്ട് വല്ലാത്ത പേടിയിലായിരിക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരികളെ, പേടിക്കാനിരിക്കുന്നതല്ല ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ്. ഓരോ തെറ്റും പേടിക്കപ്പെടേണ്ട തെറ്റാറ് കണ്ടില്ലേ മഹാനായ അബു ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമാൻ. പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മഹാനവറുകളുടെ കാല് ഒരു ചെറുപ്പക്കാരന്റെ ഒരു കുട്ടിയുടെ കാലിലേക്ക് തട്ടിപ്പോയി മുട്ടിപ്പോയി. ആ സമയത്ത് ആ ചെറുപ്പക്കാർ അബു ഹനീഫയോട് ചോദിച്ചു, ഓ മഹാനവറുകളെ, എന്തേനാല പാരത്രിക ലോകത്ത് ഇതിനൊക്കെ ഖിസാസ് പ്രതികാരം എടുക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയൂലേ? നിങ്ങളുടെ കാത് കൊണ്ട് എന്റെ പാദകാലിലേക്ക് നിങ്ങളൊന്ന് ചവിട്ടിപ്പോയല്ലോ. ആ സമയത്ത് മഹാനായ ഫായിമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഫഹറ മഖ്ശിയൻ അലൈ ബോധം കെട്ട് വീണു എന്ന് ചരിത്രം പറയുമ്പോൾ മഹാനവറുകൾ തെറ്റിനെ പേടിച്ചോ? മഹാനവറുകൾ തെറ്റി വന്നതിനെ ഭയന്നോ? അതുകൊണ്ട് എന്റെയും നിങ്ങളെയും പേടി ആ നിലക്ക് തന്നെയായിരിക്കണം. അങ്ങനെയുള്ള പേടി ഞാനും നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്കില്ലെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് അവർ നിഫാഖിന്റെ അഹലുകാരാണ്, അവർ മുഅ്മിനല്ല.
അവർ ഇമാനുള്ളവരല്ല. തെറ്റിനെ പേടിക്കാതിരിക്കുക, കുറ്റങ്ങളെ പേടിക്കാതിരിക്കുക, വന്നുപോയ തപ്പിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അത് മുനാഫിക്കിന്റെ ലക്ഷരമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു സയ്യദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ ഒരുപക്ഷെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ എന്റെയും നിങ്ങളെയും പാപങ്ങൾ റബ്ബ് പൊറുത്തു തന്നിട്ടിരിക്കാം, ഒരുപക്ഷെ പൊറുത്തു തന്നിട്ടില്ല എന്ന് വെക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് മാഫിയറുന്നു, എന്നിട്ട് മാഫിയറുന്നപ്പോൾ റബ്ബ് എനിക്കും നിങ്ങൾക്കും പൊറുത്തു തന്നു എന്ന് വെക്കാം, എന്നാൽ ഞങ്ങൾ വിജയിക്കും. അല്ല അല്ല, ഞാനും നിങ്ങളും അതിന് സമയം കണ്ടെത്തിയില്ല. റമദാന് കഴിഞ്ഞോ, ശവ്വാൽ വന്നു, ഞാനും നിങ്ങളും ചെയ്ത തെറ്റ് അങ്ങനെ തന്നെ ബാക്കിയുണ്ടെങ്കിലോ. പേടിക്കനേ എന്റെ ശരീരമേ, പേടിക്കനേ മുഅ്മിനീങ്ങളെ, പേടിക്കനേ. നാം സാമാന്യയായി കേൾക്കുന്ന ഒരു സംഭവമാണല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മിമ്പറിൽ കയറുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ഈ മൂന്ന് ആമീനിന്റെ രഹസ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്വഹാബത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ ആമീന് പറഞ്ഞതായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന എന്നറിയുമോ? അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, റമദാന് വന്നിട്ടും ഒരാളുടെ പാപങ്ങളെ റബ്ബ് വെറുത്തു കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യന് റബ്ബ് റഹ്മത്തിൽ നിന്ന്, അവന്റെ റഹ്മത്തിൽ നിന്ന് അല്ലാഹു ദൂരീകരിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയാണ് ഞാനാണ് ആമീൻ പറഞ്ഞത് സ്വഹാബത്തെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഞാനും നിങ്ങളും പേടിക്കേണ്ട ഒരു വിഷയമാണല്ലോ, ഒരു വാക്കാണല്ലോ, ഒരു ഹദീസാണല്ലോ. ഈ റമദാന് കഴിയുന്നതിന് മുമ്പ് എന്റെയും നിങ്ങളെയും പാപങ്ങളെ റബ്ബ് വെറുത്തു തന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ആട്ടി ഓടിക്കപ്പെടുകയാണ്, റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ദൂരീകരിക്കപ്പെടുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാരാകട്ടെ. അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, മഹാന്മാരായ ഔലിയാഉല്ലാഹിൽ കിറാം, മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിതത്തെ വളരെ സൂക്ഷ്മതയിലൂടെ നീക്കിയവരായിരുന്നു. തെറ്റ് വന്നു പോകുന്നതിനെ പേടിച്ചവരായിരുന്നു. വല്ല തെറ്റും വന്നാൽ ഉടൻ തന്നെ തൗബ ചെയ്ത് മടങ്ങിയവരായിരുന്നു. കണ്ടില്ലേ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു, പിന്നീട് ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാമിൽ വലിയ സ്ഥാനമാനങ്ങൾ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ വളരെയധികം ദുഃഖിച്ച സ്വഹാബാക്കളിൽ ഒരാളായിരുന്നു മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഉസ്നൽ ഉമ്മി അലാ വഹീദിയാ, ചരിത്രം പറയുന്നു ഒരു ഉമ്മാക്ക് ഒരേ മകനേ ഉള്ളൂ, ആ മകൻ മരണപ്പെട്ടാൽ ഉമ്മ എത്ര വിഷമിക്കും, എത്ര ബേജാരാകും, എത്ര കരയും എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന്റെ പേരിൽ അങ്ങേറ്റം കരഞ്ഞ, അങ്ങേറ്റം ദുഃഖിച്ച മഹാനാര് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് അവിടത്തെ ആ വിയോഗത്തിന്റെ പേരിൽ ദുഃഖിതനായി അബൂ സുഫിയാൻ ഒരു പദ്യം പാടിയിട്ടുണ്ട്. നബിയും കാന യജുലു ശക്കന്ന ബിമാ യൂഹ ഇലൈഹി വമാ യഖൂലു വയഹ്ദീനാ ഫലാ നഖ്ഷാ വല
ദലാലാ അലൈന വറസൂലുലന ദലീലോ. വളരെ സുദീർഘമായ ഒരു പദ്യമായിരുന്നു. മഹാന്മാരായ സ്വഹാബത്തുക്കളൊക്കെയും കരഞ്ഞു, മഹദികളായ എല്ലാ സ്ത്രീകളും കരഞ്ഞു. മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ തന്റെ പിതാവ് വഫാത്തായതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ പേരിൽ വല്ലാത്ത ദുഃഖിതരായി കരഞ്ഞപ്പോൾ ആ മഹദികളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ അബൂ സുഫിയാരെ സമാധാനിപ്പിച്ചു. ഫാത്തിമ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിന്റെ പേരിൽ നിങ്ങൾ കരയുകയാണെങ്കിൽ, നിങ്ങളെ വിഷമിക്കുകയാണെങ്കിൽ അത് വിഷമിക്കേണ്ട വിഷയം തന്നെയാണ്, കരയേണ്ട വിഷയം തന്നെയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ പേരിൽ കരയാതിരിക്കാൻ ലോകത്ത് ഒരു മുഅ്മിനും സാധ്യമല്ലല്ലോ. ആയിരിക്കുന്ന തങ്ങൾ അവർക്ക് നമ്മുടെ സദസ്സിലേക്ക് വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ആ മഹാന്മാരുടെയൊക്കെ സദാത്തിങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങൾ എല്ലാവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാകട്ടെ. ഞാൻ ഇനി ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തുടങ്ങിയ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ പിതിയപ്പെട്ട പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ പേരിൽ ദുഃഖിതരായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അബൂ സുഫിയാർ പറഞ്ഞു, അഫാത്തിമു ഇൻ ജസിഇതി ഫദാക ഉദ്റൂൻ വഇൻ ലം തജിസഇ ദാക സബീലോ. ഫാത്തിമ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ പേരിൽ കരയാതിരിക്കാൻ പറ്റുമോ? എന്നാലും ഫാത്തിമ നീ സമാധാനം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഫാത്തിമ ബീബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് മഹാനായ അബൂ സുഫിയാൻ പറഞ്ഞു, ഫഖബറു അബീക സയ്യദ കുല്ലു ഖബറിൻ വഖുഫീഹി സയ്യദു നാസി റസൂലുള്ളാഹി. ഫാത്തിമ നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ ഖബറുണ്ടല്ലോ, എല്ലാ ഖബറുകളുടെയും നേതാവ് ഈ ഖബറാണല്ലോ, ഈ ഖബറിലാണല്ലോ ജനങ്ങളുടെ നേതാവായ ലോകത്തിന്റെ സർവസൃഷ്ടികളുടെയും നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത് ഫാത്തിമ എന്ന് ഫാത്തിമ ബീബിയെ സമാധാനിപ്പിച്ച മഹാനാര് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. മഹാനവരകൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് വഫാത്താകുന്നു. അങ്ങനെ വഫാത്താകുന്നതിന് ചില്ലര ദിവസങ്ങൾ മുമ്പ് അതാ സ്വന്തം കൈ കൊണ്ടവർ ഖബർ കുഴിക്കുന്നു. സ്വന്തം ഖബർ സ്വന്തം കൈ കൊണ്ട് ഖബർ കുഴിക്കുന്നു. ആ ഖബർ കുഴിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആര് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആ സമയത്ത് അവിടുത്തെ ഭാര്യ മക്കൾ മഹാനായ അബൂ സുഫിയാന്റെ ആ മരണം കൊണ്ട് അവിടുത്തെ മരണം കണ്ടുകൊണ്ട് അവർ കരയുന്നു, അവർ ദുഃഖിക്കുന്നു. മഹാനായ അബൂ സുഫിയാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? മക്കളെ ലാ തബക്കു അലയ്യ ഫവല്ലാഹി മാ തഅല്ലഖ്തു ബിഖതിയത്തിൻ മുൻദു അസ്ലംതു. നിങ്ങൾ എന്റെ പേരിൽ കരയേണ്ടതില്ല, ഞാൻ മരിച്ചു പോകുന്നതിനെ ഓർത്തു നിങ്ങൾ കരയേണ്ടതില്ല, കാരണം എനിക്ക് പേടിക്കേണ്ടതില്ല. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം, ഞാൻ മുസ്ലിമായതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. മക്കളെ ഉറപ്പിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് എന്റെ മരണം കണ്ട് നിങ്ങളാരും ദുഃഖിക്കണ്ട എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത്
ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമായതിന് ശേഷം ജീവിതത്തിൽ വരറ്റൊരു ദിവസം ഒരു ചെറിയ പാവ പോലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ധൈര്യത്തോടെ പറയുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ജനിച്ചത് മുതൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സംശയത്തോടെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ആ തെറ്റുകളെ പോയിവരും റബ്ബിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സദാത്തിങ്ങളുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു തരുമ്പോൾ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കേണ്ടത് അല്ലാഹ് ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് എന്റെ പാവങ്ങൾ പൊറുത്തു കിട്ടണം. അല്ലാഹുവേ, ഹൃദയം ദോഷത്തിന്റെ കറകല കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതെല്ലാം ഒന്ന് ശുദ്ധിയായി കിട്ടണം. അല്ലാഹു താല എന്റെ പാവങ്ങൾ പൊറുത്തു തരണം. അല്ലാഹു താല ഒരു പക്ഷേ എന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, റമദാൻ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹു ആ ലിസ്റ്റിൽ എന്റെ പേര് മാറ്റിക്കൊണ്ട് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ അല്ലാഹു എന്റെ പേരിന് ചേർക്കണമെന്നുള്ള കരുത്തോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ അള്ളാഹു എനിക്ക് ഉത്തരം തരുമോ എന്ന് ഡൗട്ട് വേണ്ട, വളരെ ഉറച്ച വിശ്വാസത്തോടു കൂടെ നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ ദുആ സ്വീകരിക്കും, അള്ളാഹുവിന്റെ പാവങ്ങൾ പൊറുത്തു തരും. കാരണം മഹാന്മാരായ ആലിമീങ്ങളും സദാത്തിങ്ങളുമാണ് നമുക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഭാഗത്ത് വരാ ഒരു സയ്യദുണ്ടായിരുന്നു. ആ സയ്യദത ഒരു ആലിമായിരുന്നില്ല, ഒരു കച്ചവടക്കാരനായിരുന്നു. എന്തോ ഒരു ദിവസം ആ ഒരു മനുഷ്യൻ ആ തങ്ങളെ ആ സയ്യദിനെന്തോ ആക്രമിച്ചു. പിന്നെ ആരോ പറഞ്ഞു, നീ ആരെയാണ് ആക്രമിച്ചത്? അതൊരു സയ്യദാണല്ലോ. അദ്ദേഹം ഖേദിച്ചു, തങ്ങളെ മുമ്പിലെത്തി തങ്ങളോട് മാഫിയറുന്നു, എനിക്ക് മാഫ് തരണം, ഞാൻ ചെയ്തു പോയത് തെറ്റായി പോയി. ആ സമയത്തതാ ആ തങ്ങള് പറഞ്ഞു, മോരെ ഈ കേസ് ഞാൻ എന്റെ ഉപ്പാപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് മാഫ് തരാൻ എന്റെ കയ്യിലില്ല. എന്റെ കേസ് ഞാൻ ഉപ്പാപ്പനെ ഏൽപ്പിച്ചു കഴിഞ്ഞു മോനെ. സുബ്ഹാനല്ലാഹ്, ഇന്നും നമ്മുടെ നാട്ടിലും പരിസര നാടുകളിലും ആ സംഭവം വയസ്സുള്ളവർ പറയുന്നു. ഒരാഴ്ചക്ക് മുമ്പിൽ ആ വ്യക്തത പോത്തു ചാടികൊണ്ട് മരണപ്പെടുകയാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള സദാത്തിങ്ങൾ. അവരാരെയാണ് മുമ്പിൽ കാണുന്നത്? അവരുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പയായ സയ്യദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടാണ്, ഉപ്പാപ്പനെ വിളിച്ചുകൊണ്ടാണ്. വലവ് അന്നഹും ഇല്ലലമു അൻഫുസഹും ജാവൂക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയി മുഅ്മിനീങ്ങൾ അതാ ദുആ ചെയ്യിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാവമോചനത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവരെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുമെന്നും അവർക്ക് വലിയ കാരുണ്യം അല്ലാഹു ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോ, ഓ എന്റെ ഉപ്പാപ്പയായ റസൂലേ എന്ന് അവർ വിളിക്കുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോൽക്കും. പെട്ടെന്ന് അതാ നമുക്ക് വേണ്ടി പാവഭോജനത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാന വ തആല ആ നിലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു ഉത്തരം നൽകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പാവമോചനം നടത്തുന്ന മജ്ലിസുകളായി അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു.